റിഫ മെഹനുവിന്റെ കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. റിഫ മെഹനു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് മൈനാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യ പ്രേരണാ കേസിൽ അറസ്റ്റിനെതിരെ മൈനാസ് നൽകിയ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത്. മൈനാസിനെ പോസ്കോ കേസിൽ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവാഹ സമയത്ത് റിഫയ്ക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട് കാക്കൂർ പോലീസ് മൈനാസിനെ അറസ്റ്റ് ചെയ്തത്. മാർച്ച് 1 ദുബൈയിലെ ജാഫിലിയ ഫ്ളാറ്റിൽ വെച്ച് റിഫ മെഹനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയ തിരിച്ചെത്തിയ മൈനാസ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടിലെത്തിയ മൃതദേഹം ഉടൻ തന്നെ മറവു ചെയ്യുകയായിരുന്നു. പിന്നീട് പെരുമാറ്റത്തിലുൾപ്പെടെ റിഫയുടെ ഭർത്താവായ മൈനാസിനെ അസ്വാഭാവികത കാണിച്ചു തുടങ്ങിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് സംശയം തുടങ്ങിയത്. തുടർന്ന് ഈ വിഷയത്തിൽ എന്താണ് റിഫയ്ക്ക് സംഭവിച്ചെന്ന് അറിയാൻ റിഫയുടെ മാതാപിതാക്കൾ, റിഫയുടെ കുടുംബാംഗങ്ങൾ ഒന്നടക്കം ആവശ്യപ്പെട്ടത് മൈനാസിനോടാണ്. എന്താണ് സംഭവിച്ചത് മൈനാസ് തുറന്നു പറയണം എന്നാണ് റിയൽ ഇന്ത്യ വിഷൻ പുറത്തുവിട്ട വീഡിയോയിലടക്കം മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് മൈനാസിനോട്. എന്താണ് റിഫയ്ക്ക് സംഭവിച്ചത് എന്ന് അറിയണം. അതറിയാത്തടത്തോളം കാലം ഇതെന്താണ് റിഫയ്ക്ക് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഏതറ്റം വരെ അത് പോകുമെന്നാണ് റിഫയുടെ കുടുംബം പറഞ്ഞത്. ഇത് ചെറിയൊരു പോരാട്ട വിജയം തന്നെയാണ് കഴിഞ്ഞ ദിവസം പബ്ലിക് കേരള പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പോരാട്ട വിജയം തന്നെയാണ്. അതായത് തുടക്കത്തിൽ ഈ കേസ് എവിടെ വരും എത്തില്ല എന്ന് നമ്മളൊക്കെ വിചാരിച്ചൊരു സംഭവം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി കുടുംബത്തിനോടൊപ്പം ഏതറ്റം വരെ പോകുമെന്നാണ് ഖാദർ കരിപ്പൊടി പറഞ്ഞത്. തുടക്കം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഖാദർ കരിപ്പൊടിയുമായിട്ട് ചിലപ്പോൾ പല അഭിപ്രായങ്ങളും നമ്മൾക്ക് ഉണ്ടാവാം. എല്ലാ വിഷയങ്ങളിലും ഖാദർ കരിപ്പൊടിയായി യോജിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു നിലപാട് ഖാദർ കരിപ്പൊടി തുടക്കം മുതലേ എടുത്തത് ഇഫക്ക് എന്താണ് സംഭവിച്ചെന്നറിയാൻ ആ കുടുംബത്തിനോടൊപ്പം തന്നെ, അതായത് ആ ഉപ്പയുടെ ഒരു മകനായി തന്നെ കൂടെ ഉണ്ടാവും എന്ന് ഖാദർ കരിപ്പൊടി പറഞ്ഞതാണ്. അത് ഇതൊരു തുടക്കം മുതൽ ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇതൊരു പോരാട്ട വിജയം തന്നെയാണ്. അർഹിക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് അത് ഖാദർ കരിപ്പൊടിക്ക് കൊടുക്കുന്നത് തന്നെയാണ്. കാരണം ഈ കേസ് എവിടെയും എത്തിച്ചേരില്ല എന്ന് വിചാരിച്ചെടുത്തുന്ന് ഇതുവരെ, ചിലപ്പോൾ നാളുകളിൽ മൈനാസിന് ജാമ്യം കിട്ടിയെന്ന് വരാം, പക്ഷെ ഇതുവരെ ആ ഖാദർ കരിപ്പൊടിയുടെ കുടുംബത്തോടൊപ്പം നിന്ന് ഈ കേസിനെ ഇതുവരെ എല്ലാ വേണ്ട തെളിവുകളടക്കം പോലീസിന് എത്തിച്ചു കൊടുക്കുകയും അത് കൂടെ തന്നെ നിൽക്കുകയും ചെയ്ത ആ ഖാദർ കരിപ്പൊടി, അതാണ് ഈ കേസിന്റെ ഈ നിലയിലേക്ക് ഇന്ന് എത്താനുള്ള ഈ കാരണം. അത് മറച്ചു വെക്കാൻ പറ്റുന്നതൊന്നല്ല. ഈ വിഷയത്തിൽ ഖാദർ കരിപ്പൊടിക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായും ഇത് ഒരു പ്രാഥമിക നീതി അല്ലെങ്കിൽ ആദ്യ നീതി, അതിനപ്പുറത്തേക്ക് ഇതിനെ വിലയിരുത്തുന്നില്ല. ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്, വിചാരണ നടക്കണം, അതിൽ വിധി വരണം, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ദുബായിൽ നടന്ന ഒരു കേസ്, ആ കേസിൽ കേരള പോലീസ് കേസെടുക്കുന്നു, കാക്കൂർ പോലീസ് FIR തയ്യാറാക്കുന്നു, എന്നിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അവർ വളരെ വ്യക്തമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു. ഈ മെഹനാസ് ജാമ്യാപേക്ഷ സമർപ്പിച്ച സമയത്ത് പോലീസ് ഒരു കാരണവശാലും ഈ പറയുന്ന മെഹനാസിന് ജാമ്യം കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയുള്ള റിപ്പോർട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ജംഷാദിന്റെ മൊബൈൽ ഫോൺ സറണ്ടർ ചെയ്ത സമയത്ത് ആ സറണ്ടർ ചെയ്ത മൊബൈൽ ഫോണിനകത്തുണ്ടായിരുന്ന ഒരു വീഡിയോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് അന്ന് രാത്രിയുള്ള കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ അടങ്ങുന്ന നിരവധി ഓഡിയോ അടങ്ങുന്ന, ഞങ്ങൾ ഇതുവരെ പുറത്തുവിടാത്ത ഓഡിയോ അടങ്ങുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഇവരുടെ ബന്ധങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ അടങ്ങുന്ന സംഭവങ്ങളായിരുന്നു ഈ പറയപ്പെടുന്ന ഫോണിനകത്തുണ്ടായിരുന്നത്. ഇതൊക്കെ പോലീസ് കാണുകയും പോലീസ് മുഖാന്തരം ഇത് കോടതിയിലേക്ക് എത്തുകയും ചെയ്തതിലൂടെ കോടതിക്കും അത് ബോധ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ വ്യക്തമായ ഇടപെടൽ പോലീസിന് നടത്തണമെന്നുണ്ടെങ്കിൽ മെഹനാസിനെ കസ്റ്റഡിയിൽ കിട്ടണം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ജാമ്യം തള്ളിയത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.